ാടി പൂരപ്പുഴയിൽ ഒരു റോഡ് തകർന്നിട്ട് കാലങ്ങളായി ദിനം പ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ പോകുന്ന വഴിയാണ് അപകട സാധ്യത മനസ്സിലാക്കി നാട്ടുകാർ പരാതി നൽകി എന്നാൽ ആരും തിരിഞ്ഞു നോക്കിയില്ല പൂരപ്പുഴയിലെ നാട്ടുകാർക്ക് ചിലത് പറയാനുണ്ട് കേൾക്കാം ഞാനിപ്പോൾ മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി പൂരപ്പുഴ ഭാഗത്താണ് ഇവിടെയുള്ള നാട്ടുകാർ ഒരു പ്രധാനപ്പെട്ട പരാതിയായി ഉന്നയിക്കുന്നത് ഇവിടെ കടന്നു പോകുന്ന പാത ഏകദേശം ഈ ഈ ഒരു നിർമ്മാണം പൂർത്തിയായത് ഇപ്പോൾ മഴക്കാലം ഈ ഒരു സംസ്ഥാന പാതയോട് ചേർന്ന ഭാഗം തകരുന്നൊരു ഉണ്ടെന്നാണ് ഈ ഒരു നാട്ടുകാരോപിക്കുന്നത് ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ തകർച്ച കാണാൻ സാധിക്കുന്നുണ്ട് ഇതിലൂടെ വെള്ളം ഒലിച്ചതുവരെ ഒലിച്ചു വന്നുവരെ ഈ റോഡ് പൂർണ്ണമായും തകരാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുകൂടി ഇവർ ഇതുമായി ബന്ധപ്പെട്ട അധികാരികൾക്ക് ഈ ഒരു ഘട്ടത്തിൽ പരാതി നൽകിയിട്ടുണ്ട് നിരവധി ദിനംപ്രതിയെ ആയിരത്തിലധികം വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു മേഖല കൂടിയാണിത് എന്തായാലും പരാതി കൊടുത്ത നാട്ടുകാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് ഈ ഒരു പരാതി കാരണം പരാതി പെട്ടിട്ടിട്ടുണ്ട് അതിനുള്ള ഒരു മറുപടി ഇവരാരും ഒന്നും പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ വലിയ വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യും അത് ഇത് ഈ സൈഡ് ഇടിഞ്ഞിട്ട് അങ്ങോട്ട് മറയാനുള്ള സാധ്യതയുണ്ട് അധികൃതരോട് ഞങ്ങൾ മൂന്ന് നാല് പ്രാവശ്യം സംഭവം ചെന്ന് പറഞ്ഞിട്ട് ഇവർ അതിനൊരു മറുപടി തരുന്നില്ല അപകടം ഒരു മുൻകരുതൽ നിങ്ങൾ സംഭവിക്കുന്നതിൻ്റെ ഇത് പറഞ്ഞു ഞങ്ങൾ അഡ്വാൻസ് ചെയ്ത് പറഞ്ഞു അങ്ങനെ അത് അപകടം സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ മേലോട്ട് കൈ ഉയർത്തിയിട്ട് കാര്യമില്ല അതിന് മുന്നോടിയായിട്ട് ഞങ്ങൾ മൂന്ന് നാല് പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞതാണ് പക്ഷേ അതിനെ ഒരു മറുപടി ഞങ്ങൾക്ക് തരുന്നില്ല സംഭവിക്കുന്നതിന് മുന്നിൽ ഇപ്പം അവര് പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഓൾറെഡി ടെൻഡർ കരാറെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇതിന്റെ ഊരാളുകളാണ് ഈ വർക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ അവർ അവരെല്ലാം കംപ്ലീഷൻ കഴിഞ്ഞ് ഇവരെ ഏൽപ്പിച്ച സംഭവമാണത് അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പം ഇത് എന്ന് പറഞ്ഞവർ ഞാൻ ഞാനിപ്പോൾ ഇന്ന് ഇന്ന് രാവിലെ ഞാൻ എയുമായി സംസാരിച്ചു അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞത് ഇതിന്റെ ഓൾറെഡി ഇതിന്റെ പേപ്പർ വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇത് കംപ്ലീഷൻ കഴിഞ്ഞ് ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണത് അപ്പോൾ ഇനിയുള്ള സംഭവം അവരെ കൊണ്ട് പ്രഷർ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞതുള്ളൂ പക്ഷേ ഇത് എപ്പോൾ തീരുമാനമാകും അവർക്കൊരു ഇല്ല കാരണം ഇത് അത് എന്ന് വേണമെങ്കിൽ ഇവിടെ ആക്സിഡൻ്റ് ആവാം കാരണം ഈ അവസ്ഥ കണ്ടില്ല കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അടുത്ത മഴയോട് കൂടി ഈ മണ്ണ് ഒരു ഉൽച്ചാണ്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോഡ് തകരും പുതിയ റോഡാണത് അപ്പോൾ ഈ റോഡ് പോയി കഴിഞ്ഞാൽ അതേപോലെ തന്നെ മറ്റുള്ള വലിയ വലിയ വണ്ടികൾ ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ ഇവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് മറിയുള്ള ചാൻസ് കൂടുതലാണ് ലോഡ് വണ്ടിയാണ് തീർച്ചയായിട്ടും ഇവിടെ ഒരുപാട് ലോഡ് വണ്ടികൾ നിർത്തുന്ന സ്ഥലമാണ് ഈ ഒന്ന് സൈഡായാലും പലരും പല നിന്ന് വരുന്നതാണ് നാട്ടുകാരല്ല അപ്പോൾ ഈ ഒന്ന് സൈഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് മറയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ഇതിന് മുൻകൈ അപകടം വരുന്നതിന് മുമ്പേ നമ്മൾ ഇതിനുവേണ്ടി പ്രയത്നിക്കുന്നത് അത് തന്നെയാണ് പുതുതായി നിർമ്മാണം പൂർത്തിയായ സംസ്ഥാന പാതയാണ് ഇതിനപ്രതി ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ ഒരുപാട് വാഹനങ്ങൾ കടന്നുപോകുന്ന ഒരു മേഖലയിൽ ഇങ്ങനെ റോഡ് തകരാൻ സാഹചര്യം ഒരു പക്ഷേ വലിയ രീതിയിൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് കൂടി മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാണ് നാട്ടുകാർ ഇത്തരം ഒരു പരാതി നൽകിയിരിക്കുന്നത് അധികൃതരുടെ ഒരു അടിയന്തര ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ഒരുപോലെ ആവശ്യപ്പെടുന്നത് വീഡിയോ ജേണലിസ്റ്റ് ചിത്തൂർക്കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ എൻ റിപ്പോർട്ടർ തീരുമാ